ചേച്ചി വീണ്ടും ഇപ്പൊ കാണുന്നത് അന്ന് നമ്മൾ എങ്ങനെയാണ് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ചേച്ചി ഇപ്പോഴും ഇരിക്കുന്നത്. നല്ല മാറ്റമുണ്ട്, എനിക്കറിയാം നല്ല മാറ്റമുണ്ട്. പക്ഷെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. എന്തായാലും പറയാം, ഞാൻ സുഖിപ്പിച്ചല്ല സത്യം. ഇത്രയും കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചിരുന്നു, ഈ പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാം, അത്രയ്ക്ക് കാവ്യാത്മകമായ കണ്ണുകളാണെന്നൊക്കെ. സത്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ എനിക്ക് വായി നോക്കുന്ന അവസ്ഥയാണ് സത്യമായിട്ടോ. അങ്ങനെ എന്താ പറയാ, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? അല്ല, മാറ്റം എന്ന് പറഞ്ഞാല് എനിക്ക് ഏജ് ആവുന്നത് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ചിലപ്പോ ഞാൻ വിചാരിക്കും എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്കിപ്പോ 30 years ആയിട്ടുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ ഞാൻ വളർന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും കമന്റ് ഏജാണ്, എനിക്ക് 28 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ യങ്ങാണ്. സാധാരണ എല്ലാരും പറയും കല്യാണം കഴിഞ്ഞോടുകൂടി പിന്നീട് അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ആയി പ്രായമായി എന്നൊക്കെ പറയും. ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ മൂവ് ചെയ്യുന്നോണ്ടായിരിക്കും കൂടുതൽ സമയം എനിക്ക് എന്റെ ഏജിലുള്ള ഫ്രണ്ട്സിനെക്കാളിലും കൂടുതല്. എന്റെ ഏജിലുള്ള ഫ്രണ്ട്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് 1-2 പേര്, അതും ഞാൻ വീക്കിലി വൺസ് ഒക്കെ സംസാരിക്കുന്നേ ഉള്ളൂ. ഫുൾ ടൈം ഇവരുടെ കൂടെയാണ് എന്തായാലും. അപ്പൊ അവര് പറയുന്നത് ഡെഡ്ലി ട്രയോ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ അങ്ങനെ മൂവ് ചെയ്യുന്നോണ്ടായിരിക്കും. അത് ശരി. അപ്പൊ ജയറാം നേട്ടനെ നൈസായിട്ട് ഒഴിവാക്കിയോ? ഒഴിവാക്കിയല്ല, ജയറാം ഉണ്ടാവില്ല അവിടെ എപ്പോഴും. എപ്പോഴും ഉണ്ടാവില്ല. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളതല്ലേ? അങ്ങനെയല്ല, ജയറാം ഉണ്ട് അതില്. പക്ഷേ ജയറാം വല്ലപ്പോഴല്ലേ വരുള്ളൂ. ഇപ്പൊ പിന്നെ ഈ 2 വർഷം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതുപോലെ ഈ പട്ടികളോടുള്ള പെറ്റ്സിനോടുള്ള പ്രേമം ഭയങ്കര ഫേമസ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം, എല്ലാവർക്കും ഒരേപോലെ സ്നേഹം. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഞാനൊരു പൂച്ചക്കുട്ടിയെ കണ്ട വരെ ടേബിളിന് മേലെ കയറി നിൽക്കുമായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എന്റെ കസിൻസിന്റെ വീട്ടിലൊക്കെ പട്ടി ഉണ്ടാവും, അവരാദ്യം അതിന്റെ പൂട്ടിയെ മാത്രം ഞാൻ ഗേറ്റുകാരൻ അകത്തോട്ട് പോകുള്ളൂ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജയറാമിനോട് കൂടിയതിനു ശേഷമാണ് ഈ പെറ്റ്സിനെ ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ അതെ അതെ, ഇപ്പൊ ആനയൊന്നും ഒരു പേടിയില്ലാണ്ടായി. കാഷ്വലായിട്ട് പോയി തൊട്ടിട്ട് വേണ്ടില്ല. പിന്നെ വൈൽഡ് ലൈഫ്, ചിലപ്പോ മേ ബി അത് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കുള്ളില്, അത് നമ്മൾ റിയലൈസ് ചെയ്തത് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു പാർട്ണർ കിട്ടിയപ്പോഴായിരിക്കും. അല്ല, എന്നാലും ഭയങ്കര തിരക്ക് പിടിച്ച് നടന്നിരുന്ന ഒരു ജീവിതം. സിനിമ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് 1 വർഷം 10-12 സിനിമകൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, വീട്ടമ്മയാകുന്നു, കുട്ടികളുടെ അമ്മയാകുന്നു, അങ്ങനെ 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 മാറിയപ്പോ എപ്പോഴെങ്കിലും ലൈഫ് ഭയങ്കര സ്ലോ ആയി പോകുന്നതായിട്ട് തോന്നിയായിരുന്നു? ഇല്ല, തോന്നിട്ടേ ഇല്ല. എന്നും റോളർ കോസ്റ്റർ ആണ്, എന്നും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നും. പിന്നെ ഇന്നത്തെ ഇഷ്യൂ എന്താ? ഞങ്ങളാണോ? ഇന്നല്ലേ, 2 ദിവസമായിട്ട് നിങ്ങൾ തന്നെയാണ്.